നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ടിൻഡു. സി പ്രോഗ്രാമിംഗ് മലയാളം ട്യൂട്ടോറിയൽ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ പ്രോബ്ലമാണ്. നമ്മൾ ഒരു ചെറിയ പ്രോഗ്രാം എഴുതാൻ പോവുകയാണ്, ഒരു അറയുടെ എലമെൻറ്റ്സിൻ്റെ സം കാണാനായിട്ടുള്ളൊരു പ്രോഗ്രാം. ഉദാഹരണത്തിന് എൻ്റെ ഒരു അറയുണ്ട്, ഈ അറയിൽ കുറച്ച് എലമെൻ്റ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ 10, 20, 30 ഈ എലമെൻറ്റ്സിൻ്റെ സമ്മായിട്ടുള്ള 10 + 20 = 30 + 30, അതായത് 60 എന്നുള്ള റിസൾട്ട് എനിക്ക് കിട്ടാനായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഞാൻ എഴുതാൻ പോകുന്നത്. സോ അതിനായിട്ട് നമുക്ക് കുറച്ച് വേരിയബിൾ ഡിഫൈൻ ചെയ്യാം. ആദ്യം ഒന്ന് ഇൻറ്റ് AR അറേ ഡിഫൈൻ ചെയ്യണം. AR(10), അതായത് മാക്സിമം 10 എലമെൻസിനെ സ്റ്റോർ ചെയ്യാവുന്ന ഒരു അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. കോമ നമ്പർ ഓഫ് എലമെൻറ്റ്സ്, അപ്പോൾ നമ്മൾ N പറയുകയാണ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ്, എത്ര എലമെൻറ്റ് വേണം. നമ്മളിതിൻ്റെ തൊട്ട് മുമ്പിലത്തെ പ്രോഗ്രാം എഴുതിയ പോലെ തന്നെ N എന്നുള്ളൊരു നമ്പർ ഡിഫൈൻ ചെയ്യണം, എത്ര നമ്പർ വേണം എന്നുള്ളത്. പിന്നെ നമ്മൾ വേറെ വേരിയബിളോട് ഡിഫൈൻ ചെയ്യുകയാണ് സം. നമുക്ക് സം കാണണമല്ലോ, അതായത് ഓരോ തവണയും 10 + 20 + 30 അങ്ങനെ സം കാണണമെങ്കിൽ ആ സം സൂക്ഷിച്ച് വെക്കാനൊരു വേരിയബിൾ വേണമല്ലോ, അതാണ് ഈ സം എന്ന് പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് എത്ര എലമെൻറ്റ് വേണമെന്ന് റീഡ് ചെയ്യണം. സോ പ്രിൻ്റ് എഫ് എൻറ്റർ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ്, അത് നമ്മൾ റീഡ് ചെയ്യുകയാണ്. സ്കാൻ എഫ് പെർസെൻറ്റേജ് ഡി കോമ ആംബർസാൻഡ് N. അപ്പോൾ എത്ര നമ്പർ ഉണ്ടെന്ന് നമുക്ക് കിട്ടി. പിന്നെ ഞാൻ പറയുകയാണ് പ്രിൻ്റ് എഫ് സ്ലാഷൻ പറയുകയാണ്, സ്ലാഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത ലൈൻ വരാൻ. എൻറ്റർ എത്ര നമ്പേഴ്സ്, അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുകയാണ് എൻറ്റർ പെർസെൻറ്റേജ് ഡി നമ്പേഴ്സ്, എന്നിട്ട് പറയുകയാണ് കോമ എൻ. അതായത് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ്, ഞാനിപ്പോൾ 5 എന്നാണ് എൻറ്റർ ചെയ്തെങ്കിൽ ഇതിങ്ങനെ വരും എൻറ്റർ 5 നമ്പേഴ്സ്. സോ ഇത് നിങ്ങൾ പ്രിൻ്റ് എഫ് പഠിച്ചപ്പം പ്രിൻ്റ് എഫിൻ്റെ വീഡിയോയിൽ കണ്ടതാണ്. സോ അത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പലവട്ടം സൂചിപ്പിച്ചതുപോലെ ഇതൊരു സീരീസാണ്, അതുകൊണ്ട് നിങ്ങൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് കണ്ടാൽ മാത്രമേ ഇനിയുള്ള വീഡിയോസൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് ആ സീരീസിലെ ഒരു വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ 1 by 1 കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോകളിലേക്ക് വരിക, എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കിത് ഈ പ്രിൻ്റ് എഫ് എന്താണ് സ്കാൻ എഫ് എന്താണെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ പഴയ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് വരിക. സോ ഇവിടെ ഇങ്ങനെ എഴുതിയാൽ എൻറ്റർ പെർസെൻറ്റേജ് ഡി നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ യൂസർ 5 എന്നാണ് കൊടുത്തതെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും എൻറ്റർ 5 നമ്പേഴ്സ്. അത് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, 5 നമ്പർ നമുക്ക് റീഡ് ചെയ്യണം. അപ്പോൾ ഓർക്കുക, നമുക്കൊരു ലൂപ്പ് വേണം. ഒന്നിലധികം നമ്പർ അല്ലെങ്കിൽ ഒന്നിലധികം തവണ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൂപ്പ് വേണം. സോ നമ്മളൊരു ലൂപ്പ് പറയുകയാണ് 4. അപ്പോൾ ലൂപ്പിൽ i = 0, അപ്പോൾ എന്ത് വേരിയബിളും നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് ഡിക്ലെയർ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ 4 i = 0 എന്ന് ഉപയോഗിച്ചു, അപ്പോൾ തന്നെ നമുക്ക് പോയി ഡിക്ലെയർ ചെയ്യാം അതിനെ i. അത് എന്ത് വേരിയബിൾ ആണെങ്കിലും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നായിട്ട് അത് ഉപയോഗിക്കുന്നതിന് മുന്നേ ആയിട്ട് അത് ഡിക്ലെയർ ചെയ്തിരിക്കണം. അതെല്ലാം നമ്മൾ വേരിയബിളിൻ്റെ ഡിക്ലറേഷൻ്റെ സമയത്ത് പറഞ്ഞതാണ്. സോ 4 i = 0, i < n, n ടൈംസിലാണ് വർക്ക് ചെയ്യേണ്ടത്. അതായത് n ടൈംസ് എന്ന് പറഞ്ഞാൽ ഇപ്പം യൂസർ 5 എന്നാണ് പറഞ്ഞെങ്കിൽ 5 ടൈംസ്, യൂസർ 6 എന്ന് പറഞ്ഞെങ്കിൽ 6 ടൈംസ്, അത്ര ടൈംസ് നമ്മൾ നമ്പർ റീഡ് ചെയ്യാണ്. സോ പെർസെൻറ്റേജ് ഡി കോമ ആംബർസാൻഡ് അറേ ഓഫ് i, അതായത് അറയുടെ 0th ഇൻഡെക്സിലെ വാല്യൂ, ഫസ്റ്റ് ഇൻഡെക്സിലെ വാല്യൂ, അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ സ്കാൻ ചെയ്ത് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ഒന്നുമില്ലെങ്കിൽ സം കൂട്ടാം. ഓക്കെ, അത് ഞാൻ ഒന്നാമത്തെ സംഖ്യ സ്കാൻ ചെയ്തു. ഒന്നാമത്തെ സംഖ്യ സ്കാൻ ചെയ്താൽ എനിക്ക് അപ്പം തന്നെ അത് അതിലെ സമ്മിലേക്ക് ആഡ് ചെയ്യാം അല്ലേ. ഇപ്പോൾ ഞാൻ ആദ്യം ആഡ് ചെയ്യുന്നത് 10 ആണെന്ന് കരുതുക. 10 ആഡ് ചെയ്യുന്ന ഉടനെ തന്നെ എനിക്ക് പറയാം സമ്മിലേക്ക് അത് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. സോ ഫസ്റ്റ് ടൈം ആഡ് ചെയ്തപ്പോൾ സം 10 ആണ്. പിന്നെ ഞാൻ 20 ആഡ് ചെയ്യുമ്പം ഈ 10 കൂട്ടത്തിലേക്കാണ് 20 ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ സം എന്നുള്ളൊരു വേരിയബിളിൽ ആദ്യം 0 എന്നുള്ള വാല്യൂ എടുത്ത് വയ്ക്കും, എന്നാൽ മാത്രമേ എനിക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ അതിൻ്റെ അകത്തേക്ക്. ഓക്കെ, ഓരോ തവണയും കിട്ടുന്ന വാല്യൂവിനെ ആഡ് ചെയ്ത് പോകാനായിട്ടുള്ളതാണ് സം എന്നുള്ള വേരിയബിൾ. സോ ഞാൻ പറയുകയാണ് sum = സം എന്ന് പറഞ്ഞാൽ എന്താണ്, സമ്മിലേക്ക് ഇപ്പോൾ ഉള്ള സം എത്രയാണോ അതേ പ്ലസ് നമ്മളിവിടെ സ്കാൻ ചെയ്ത വാല്യൂ AR(i). ഓക്കെ, അതായത് ഞാനിപ്പോൾ 10 എന്നാണ് എൻ്റർ ചെയ്യണമെങ്കിൽ ആ 10നെ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഞാനിവിടെ സപ്പോസ് sum = 0 എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമുക്കിവിടെ സമ്മിനിപ്പോൾ വാല്യൂ ഒന്നുമില്ല, കൂട്ടാനായിട്ട് വാല്യൂ ഒന്നുമില്ല. അതുകൊണ്ട് ഇത് എറർ കാണിക്കല്ല, പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് തരില്ല. അതുകൊണ്ട് നമ്മൾ 0 എന്നുള്ള വാല്യൂ, അത് ഒന്നുമില്ല, 0 എന്നുള്ള വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യും. സോ ഓരോ തവണ നമുക്ക് സംഖ്യ കിട്ടും തോറും അത് ഈ സമ്മിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. എന്നിട്ട് അവസാനം നമ്മൾ പറയുകയാണ് പ്രിൻ്റ് എഫ് sum = %d, sum റൺ ചെയ്ത് നോക്കിയാൽ അറിയാം. അത് നമ്മളോട് ചോദിക്കുകയാണ് എത്ര എലമെൻറ്റ് വേണം. ഞാൻ പറയുകയാണ് 5 എലമെൻറ്റ് വേണം, 5 സംഖ്യ എൻ്റർ ചെയ്യാൻ പറയുകയാണ് എന്നോട്. ഞാൻ പറയുകയാണ് 10, 20, 30, 40, 50, സം പറയുകയാണ് 150.
ശരിയാണെന്ന് നോക്കാം. പത്ത് ഇരുപതും മുപ്പത്, മുപ്പത് മുപ്പത് അറുപത്, അറുപത് നാൽപ്പതും നൂറ്, നൂറ് അമ്പതും നൂറ്റി അൻപത്, നൂറ്റമ്പത് എന്നുള്ള റിസൾട്ട് കിട്ടി. സോ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആദ്യം നമ്മളൊരു അറേ ഡിഫൈൻ ചെയ്തു, അറയ്ക്ക് മാക്സിമം സൈസ് 10 ആണ്, അതായത് 10 വരെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര എലമെൻറ്റ് വേണോ അതിൻ്റെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. നമ്മുടെ പ്രോഗ്രാമിന് എന്തൊക്കെ വാല്യൂസ് ആവശ്യമാണോ അതിനൊക്കെ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കണം. സോ നമ്പർ ഓഫ് എലമെൻസിന് വേണ്ടി നമ്മൾ n ഡിക്ലെയർ ചെയ്തു. സം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സം ഈക്വൽ ടു 0, അതായത് 0 തുടങ്ങുന്നു, ഓരോ എലമെൻറ്റ് ആ 0 കൂട്ടും, കൂട്ടി കൂട്ടി കൂട്ടിയാണ് നമ്മൾ സം കാണുന്നത്. അതുകൊണ്ടാണ് സം ഈക്വൽ ടു 0. ലൂപ്പിൽ ഓരോ തവണയും ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ i എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ആദ്യം നമ്മൾ എൻ്റർ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്നുള്ളൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തു. അതിനുശേഷം ഒരു സ്കാനഫിലൂടെ നമ്മൾ എൻ്റെ വാല്യൂ റീഡ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ വീണ്ടും എൻ്റർ പെർസെൻറ്റേജ് ഡി നമ്പേഴ്സ്, അതായത് എത്ര ആണ് നമ്മളിവിടെ എൻ്റർ ചെയ്തത് അത്രയും നമ്പേഴ്സ് എൻ്റർ ചെയ്യാനായിട്ടുള്ളൊരു മെസ്സേജ് കൂടെ കൊടുത്തു. അപ്പോൾ ഞാനിവിടെ 5 എന്ന് കൊടുത്താൽ എൻ്റർ 5 നമ്പേഴ്സ് എന്ന് പറഞ്ഞ് വരും. അതിനുശേഷം നമ്മൾ ഈ ലൂപ്പ്, ഈ എന്നിലെ എത്രയാണോ വാല്യൂ കൊടുത്തത് അത്രയും തവണ ഈ ലൂപ്പിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യുന്നതോറും നമ്മൾ ഓരോ നമ്പറിനെ റീഡ് ചെയ്യും. ആ അത് ഓരോ ഇൻഡെക്സ് 0, 1, 2, 3 അങ്ങനെ ഓരോ ഇൻഡെക്സിലേക്ക് സേവ് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ സമ്മിലേക്ക് അതിനെ കൂട്ടും, അതായത് സം ഈക്വൽ ടു സം പ്ലസ് ഈ കിട്ടുന്ന എലമെൻറ്റിനെ സമ്മിൻ്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടേയിരിക്കും. അവസാനം ഈ ലൂപ്പിൻ്റെ പുറത്ത് നമ്മൾ പറയും ഈ സമ്മ്, ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പം ഈ സമ്മ് എന്നുള്ള വേരിയബിളിൻ്റെ അകത്ത് ഈ അറയിലെ എല്ലാ എലമെൻറ്റിൻ്റെയും സമ്മ് ഉണ്ടാവും. സോ നമ്മൾ സമ്മ് ഡിസ്പ്ലേ ചെയ്യുന്നു. സോ ഒരു തവണ ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയാൽ ഞാൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 2 പറയാണ്, 2 നമ്പേഴ്സ് പറയാണ്, 10, 20. സോ 10, 20 കൂട്ടി 30 എന്നുള്ള റിസൾട്ട് കിട്ടുന്നു. സോ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് തരിക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.